നമ്മൾ നടത്തുന്ന വേദികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉസ്താദിനെയും അല്ലെങ്കിൽ തൊരീഖത്ത് വഴിയിലുള്ള മശായിഖന്മാരെ അംഗീകരിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതാണ് കോഴിക്കോട്ട് ഖവ്വാലി മജ്‌ലിസ് വെച്ചപ്പോ പാസുള്ളവർക്ക് മാത്രം പ്രവേശനം എന്ന് എഴുതിയത്. ചിലര് വിചാരിച്ച എന്തോ പേടിച്ചതുകൊണ്ടാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നും പാടല്ല, ഇത് കിതാബ് വെച്ച് തെളിയിക്കാൻ പറ്റിയ സംഭവമാണ്, ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് നടക്കുമ്പോ ആ നടക്കുന്ന മജ്‌ലിസിൽ ആരുണ്ടാവാൻ പാടില്ല, ഇതിനെ എതിർക്കുന്നോണ്ടാവാൻ പാടില്ല, അതതിന്റെ അതപുകേടാ. ഓനാടെ വന്നിരുന്ന് പാട്ടം തുടങ്ങി, അപ്പൻ്റെ അപ്പുറത്ത് അതിന്റെ മ്യൂസിക് കാണുന്നുണ്ട്, ഇപ്പുറത്ത് ഹാർമോണിയം കാണുന്നുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോൻ ആ എത്താത് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു ടീം അവിടെ തീരെ പറ്റൂല. നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത് മാറി. അതിനെ അംഗീകരിക്കുന്ന ഒരു ഷെയ്ഖിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് പരിഗണിക്കും. അതിനാണ് ഇപ്പൊ നമ്മൾ പ്രത്യേക നിബന്ധന വെച്ചത്, പ്രത്യേക ഡേറ്റ് തന്ന് ആ ഡേറ്റിൽ വിളിച്ച് അതിൽ ബുക്ക് ചെയ്ത് അതിൽ അതിന് പറ്റിയ ആളാണെന്ന് ഉസ്താദവറുകൾ അതിന് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം. അതും വെറുതെ അങ്ങ് ചെയ്യുന്നതല്ല, അതിന്റെ നിബന്ധനയും കാര്യങ്ങളും ഒപ്പിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ശറഇന്റെ വിധിക്കുള്ളിലുള്ള പൊരുളുകൾ അറിയുവാൻ ഷെയ്ഖിനൊപ്പം ചേരടാ.